ആദിവാസി കാട്ടാന പ്രതിരോധത്തിന് സമഗ്ര പദ്ധതി നടപ്പിലാക്കാൻ ഒൻപത് കോടി അറുപത് ലക്ഷം അനുവദിച്ച് സർക്കാർ ഭരണാനുമതി നൽകി ആനശല്യം പ്രതിരോധിക്കുന്ന ചർച്ച ചെയ്യാൻ കളക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ എസ് ചന്ദ്രശേഖരാണ് ഇക്കാര്യം അറിയിച്ചത് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ കാട്ടാന പ്രതിരോധത്തിന് സമഗ്ര പദ്ധതി നടപ്പിലാക്കാൻ ഒൻപത് കോടി അറുപത് ലക്ഷം രൂപ അനുവദിച്ച് സർക്കാർ ഭരണാനുമതി നൽകി റെയിൽ ഫെൻസിംഗ് സ്ഥാപിക്കാൻ അഞ്ച് കോടി നാൽപ്പത് ലക്ഷം രൂപ സൗരോർജ്ജ തൂക്കുവേലി സ്ഥാപിക്കാൻ ഒന്ന് ദശാംശം ആറ് കോടി രൂപ കൂപ്പ് റോഡും ഗേറ്റും സ്ഥാപിക്കാൻ ഒന്ന് ദശാംശം അഞ്ച് രണ്ട് കോടി ട്രെഞ്ച് ജൈവവേലി പട്രോളിംഗ് വാഹനം വാച്ചർമാരെ നിയോഗിക്കൽ എന്നിവയ്ക്കായി എൺപത്തി ആറ് ദശാംശം ആറ് രണ്ട് ലക്ഷം അടിക്കാട് വെട്ടിത്തെളിക്കാൻ എഴുപത്തി അഞ്ച് ദശാംശം രണ്ട് ആറ് ലക്ഷം എന്നിവയാണ് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് അനുവദിച്ചത് ആനശല്യം പ്രതിരോധിക്കുന്നത് ചർച്ച ചെയ്യാൻ കലക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കലക്ടർ എസ് ചന്ദ്രശേഖറാണ് ഇക്കാര്യം അറിയിച്ചത് ഒക്ടോബർ പതിനേഴിന് ചേർന്ന വകുപ്പിന്റെ സംസ്ഥാന വർക്കിംഗ് ഗ്രൂപ്പാണ് പദ്ധതികൾ അംഗീകരിച്ചത് കാട്ടാന പ്രതിരോധത്തിനായി വകുപ്പ് നേരത്തെ പൊതുമരാമത്ത് വകുപ്പിന് നൽകിയ പതിനൊന്ന് കോടി രൂപയിൽ നിന്നാണ് അഞ്ചു കോടി നാല്പത് ലക്ഷം രൂപ റെയിൽ ഫെൻസിംഗിനായി വകയിരുത്തിയത് റെയിൽ ഫെൻസിംഗ് പ്രവൃത്തി പൊതുമരാമത്ത് വകുപ്പാണ് നിർവഹിക്കുക സൗരോർജ്ജ തൂക്കുവേലിക്കായി ഒരു കോടി ആറ് ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ് രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് എൺപത്തി ആറ് ദശാംശം ആറ് രണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ച് വിവിധ പ്രവൃത്തികളാണ് നടപ്പിലാക്കുക റെഞ്ച് അറ്റകുറ്റപ്പണി മൂന്ന് ദശാംശം അഞ്ച് അഞ്ച് കിലോമീറ്ററിൽ നടത്തും ഇതിനായി ആറ് ദശാംശം ഏഴ് ഒൻപത് ലക്ഷം അനുവദിച്ചു അഞ്ച് മീറ്റർ വീതികൾ പത്ത് ദശാംശം അഞ്ച് കിലോമീറ്ററിൽ അഞ്ച് ഹെക്ടറിലാണ് ജൈവവേലി സ്ഥാപിക്കുക ഇതിന് പത്തൊൻപത് ലക്ഷം രൂപ അനുവദിച്ചു പെട്രോളിംഗ് വാഹനം വാങ്ങാനും അറ്റകുറ്റപ്പണിക്കും ഉൾപ്പെടെ ഇരുപത്തി ഒന്നര ലക്ഷവും പെട്രോളിംഗിന് ഗോത്രവർഗ വിഭാഗത്തിലെ ഇരുപത് വാച്ചർമാരെ നിയോഗിക്കാൻ മുപ്പത്തി ആറ് മുക്കാൽ ലക്ഷവും മുൻകൂർ അറിയിപ്പ് സംവിധാനത്തിന് ഒരു ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയും ബോധവൽക്കരണത്തിന് പരിശീലനത്തിനും എൺപത്തിനാലായിരം രൂപയും അനുവദിച്ചു വലിയ മരങ്ങൾ മുറിക്കാതെ അടിക്കാട് മാത്രം തെളിയിക്കാൻ അനുവദിച്ച ദശാംശം രണ്ട് ആറ് ലക്ഷത്തിന്റെ പ്രവൃത്തിക്ക് ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ടവരെ നിയോഗിക്കണമെന്നാണ് വ്യവസ്ഥ അടിക്കാട് വെട്ടിത്തെളിക്കൽ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് ഒരു മാസത്തിനകം ടെൻഡർ വിളിച്ച് മറ്റ് പ്രവൃത്തികൾ തുടങ്ങാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കലക്ടർ അറിയിച്ചു സൗരോർജ്ജ തൂക്കുവേലിയുടെ അലൈൻമെന്റ് ഒക്ടോബർ ഇരുപത്തിയേഴിന് മുൻപ് പൂർത്തിയാക്കാനാണ് തീരുമാനം കൂപ്പർ റോഡിന്റെ നിർമ്മാണം ആരംഭിക്കാൻ തീരുമാനിച്ചു എന്നാൽ ഈ സംവിധാനങ്ങൾ താൽക്കാലിക പരിഹാരമായി കണക്കാക്കി ശ്വാശ്വത പരിഹാരമായി ആനമതൽ നിർമ്മാണം നടത്തണമെന്നും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് എന്നിവർ യോഗത്തിൽ ആവശ്യപ്പെട്ടു ഇക്കാര്യം മുഖ്യമന്ത്രിയെ ധരിപ്പിക്കാൻ കലക്ടറെ ചുമതലപ്പെടുത്തി ഡി പി കാർത്തിക് വാർഡ് മെമ്പർ മിനി ദിനേശൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി ശോഭ എ ഡി എം കെ കെ ദിവാകരൻ ഇരിട്ടി തഹസിൽദാർ സി വി പ്രകാശൻ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു